Hi friends, ini nama tayar akan pengguna Oreo biscuit cake kan. Itu simple aja, itu more moon ingredients kondi. Emu kengene Oreo cake tayar akan minde noka. Aden mumba, adi mai tani channel kan ngeringgil. Please subscribe cheyane, like cheyane, share cheyane, markerde. ആവശ്യമായിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് നോക്കാം. മൂന്ന് പാക്കറ്റ് ഒറിയോ ബിസ്ക്കറ്റ്, 1 ഗ്ലാസ് പാല്, ആവശ്യത്തിന് സോഡാപ്പൊടിയും എടുക്കാം. ഇനി നല്ലവണ്ണം മിക്സിയിലിട്ട് ഒറിയോ ബിസ്ക്കറ്റ് തരി കൂടാതെ പൊടിച്ചെടുക്കണം. എന്നാലേ നമ്മുടെ കേക്ക് പെർഫെക്റ്റായി വരൂ. മിക്സിയിലിട്ട് നല്ലവണ്ണം പൊടിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. ശേഷം നല്ലവണ്ണം ഇളക്കി അല്പാൽപ്പമായി നമുക്ക് പാൽ മിക്സ് ചെയ്ത് ഒറിയോ ബിസ്ക്കറ്റ് കുഴച്ചെടുക്കണം. നല്ലവണ്ണം ലൂസായി പോകരുത്. കുറേശ്ശെ കുറേശ്ശെ പാലിച്ച് മാത്രമേ നമ്മുടെ മിക്സ് തയ്യാറാക്കാൻ പാടുള്ളൂ. വെള്ളം കൂടുതലായിപ്പോയാൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആവാതിരിക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലിൻ്റെ അളവ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരളവിലായിരിക്കണം നമ്മുടെ മാവ് ഉണ്ടാകേണ്ടത്. ഒരിക്കലും പാൽ കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കേക്ക് തയ്യാറാക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ സൺഫ്ലവർ ഓയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ മിക്സ്, കേക്കിനുള്ള മിക്സ് പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം. മുഴുവനായി ഒഴിച്ചതിന് ശേഷം നമ്മുടെ പാത്രം ഒന്ന് തട്ടിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് കേക്ക് തയ്യാറാക്കുന്നതിനായി ആവശ്യമുള്ള പാത്രമാണിത്. ആ പാത്രത്തിനുള്ളിൽ ഒരു തരിക വെച്ചതിന് ശേഷം നമ്മുടെ മിക്സ് ഉള്ള പാത്രം അതിലേക്ക് ഇറക്കി വെക്കുക. ഇങ്ങനെയായിരിക്കണം നമ്മൾ സ്റ്റൗവിന്മേൽ വെക്കേണ്ടത്. എന്നിട്ട് മൂടി വെച്ചതിന് ശേഷം 30 മുതൽ 35 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കേണ്ടതാണ്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീരെ ലൈറ്റ് ഇല്ലാത്ത ഏരിയയാണ്, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ച് ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലായിരിക്കണം. 30 മുതൽ 35 മിനിറ്റ് വരെ മാത്രം
വേവിക്കാൻ പാടുള്ളൂ. അതിലേറെ വേവിച്ച് തീ കൂടിപ്പോയാൽ നമ്മുടെ കേക്ക് അടികരിഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.